പ്രിയപ്പെട്ടവരെ, ജലീൽ കണ്ണമംഗലാണ് ജിദ്ദയിൽ നിന്ന്. വളരെ സന്തോഷകരമായ, ആഹ്ലാദം നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നാം കണ്ടു. സൗദിയിലുള്ള വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. വിദേശ നിക്ഷേപകരെയും ആഭ്യന്തര നിക്ഷേപകരെയും ഒരുപോലെ പരിഗണിക്കുന്ന വളരെ നിക്ഷേപ സൗഹൃദ രാജ്യമായി സൗദി മാറുകയാണ്. നിക്ഷേപ നിയമത്തിൽ വലിയ തോതിലുള്ള മാറ്റം 2025 ജനുവരി മുതൽ വരാൻ പോവുകയാണ്. ഇത് സംബന്ധമായി പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചതും ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്, അറേബ്യൻ ഹൊറൈസണിൽ. പ്രിയപ്പെട്ട ഷാക്കിർബായിൻ്റെ അടുത്ത്, ഷാക്കിർബായിനായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ചെറിയ വലിയൊരു ഇടവേളയായി എന്ന് തോന്നുന്നു. അപ്പം വീണ്ടും ആളുകൾ പലപ്പോഴും ചോദിച്ചിരുന്നു ഇദ്ദേഹത്തെ വീണ്ടും സമീപിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ, ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എടുക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ കൂടി പേരിലാണ് പ്രിയപ്പെട്ട ഷാക്കിർബായി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഷാക്കിർബായി നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, സൗദി കൂടുതൽ നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറുകയാണ്, ആഭ്യന്തര നിക്ഷേപകർക്കും വിദേശ നിക്ഷേപകർക്കും ഒരുപോലെ തുല്യമായ പ്രാധാന്യം ലഭിക്കുകയാണ്, അതോടൊപ്പം തന്നെ തർക്കപരിഹാര സെല്ല് ആ ഒരു സംവിധാനം ഉണ്ടാകുന്നു, പണമിടപാടുകൾ കൂടുതൽ സുതാര്യത വരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അതിനൊക്കെ പുറമെ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഈ ലെവി എടുത്ത് മാറ്റുമ്പോൾ ഫീസ്, അതായത് ഈ 62,000 റിയാല് വാർഷിക ഫീസ് എടുത്ത് മാറ്റുമ്പോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനാണ് സത്യത്തിൽ ഇന്ന് വന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രഖ്യാപിച്ചതും ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നതുമായ വാർത്തകൾ പലപ്പോഴും നേരത്തെ പറയുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഷാക്കിർബായിയെ കുറിച്ച് പറയാൻ, ഒരു പ്രീമിയം സർവീസ് ഈ മേഖലയിൽ ചെയ്യുന്ന ഒരു 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 സെൻറ്റർ കൂടിയാണ് അറേബ്യൻ ഹൊറൈസൺ. സൗദിയിലുള്ള അല്ലെങ്കിൽ UAE-യിലും ഖത്തറിലുമൊക്കെയുള്ള GCC രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട പ്രീമിയം ക്ലയൻസൊക്കെ നിങ്ങളുടെയും കൂടി ക്ലയൻ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്കൊന്ന് കടന്നാൽ വളരെ സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഈ ഒരു വിദേശ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന, ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി ഉള്ളതും, ഇനി അടുത്ത ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതും കൂടിയുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ഈ 2025-ഓടുകൂടിയിട്ട് സൗദി അറേബ്യനെ ഒരു ആഗോള നിക്ഷേപകരുടെ പരദേശമാക്കാൻ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സംഗതിയുടെ ബാക്കിലുള്ള പിന്നാമ്പുറ കഥകൾ എന്ന് പറയുന്നത്. ഏകദേശം MBSന്റെ ഒരു ലാസ്റ്റ് ഫോറിൻ വിസിറ്റിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ദർ വിൽ ബി നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു ലോക്കലിനിടയിൽ ഒരു ഒരു അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽക്കും അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയും കൂടെ ചിന്തിക്കണം കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേൾഡിലെ ടോപ്പ് 10 കമ്പനികളുടെയും അതുപോലെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സർവേകൾ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിരുന്നു. ഞാനും നിങ്ങളടങ്ങുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻ്റ് കമ്പനികളും അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മെസ്സേജുകൾ വന്നിരുന്നു ഈ സർവേകളിൽ പങ്കെടുക്കാൻ. എല്ലാ 3 മാസവും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 2 മാസത്തിലൊരിക്കലൊക്കെ ആയിട്ട് ഒരുപാട് സർവേകൾ നടന്നിരുന്നു. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവരൊരു നല്ലൊരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അത് പലതും ഒരുപാട് താല്പര്യങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികളാണ്. കിട്ടിയ സൂചന പ്രകാരം 4 പ്രധാന ശുപാർശകളാണ് അതിൻ്റെ വന്നിട്ടുള്ളത്. ഒന്ന്, ഇപ്പം ഒരു ഇൻവെസ്റ്റർക്ക് ഏത് സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസിന്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസിന് വെച്ചിട്ട് 4 എല്ലാ സെക്ടറിലും, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഉള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് സർവീസിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ വേറെ ലൈസൻസ് എടുക്കണം, ആ ഒരു സംഗതികൾ ഒഴിവാക്കും എന്നുള്ളൊരു സൂചന ശക്തമായിട്ടുണ്ട്. രണ്ടാമത്തൊരു വലിയ സന്തോഷിക്കുന്ന ഒരു വാർത്ത ചാൻസ് ഉള്ളത്, ഇൻഷാല്ലാ ഇൻവെസ്റ്റേഴ്സിനുള്ള ലെവി ആ സംഗതികൾ എടുത്തു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, ശക്തമായിട്ടുള്ള ശുപാർശ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ഈ ആസ് ഓഫ് നൗ ഇന്നിപ്പം ഈ സറണ്ടർ ചെയ്ത അല്ലാത്ത ആൾക്കാരൊക്കെ ഫോറിൻ കമ്പനി, ഒരു പ്രിൻസിപ്പൽ കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സബ്സിഡറിയോ
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇതുവരെ പറ്റിയെന്നുള്ളത്. അതെടുത്ത് മാറ്റിയിട്ട് ഇൻഡിവിജ്വൽ ക്യാൻ ഇൻവെസ്റ്റർ അവർ ക്യാൻ ബി ആൻ ഇൻവെസ്റ്റർ എന്നുള്ള റേഞ്ചിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പം ഷാക്കിർ എന്നുള്ള വ്യക്തി ഇതുവരെ എൻ്റെ ഒരു ബാക്കപ്പ് ഒരു ഫോറിൻ കമ്പനി ആയിരുന്നു എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിന് പകരം ഒരു വ്യക്തിക്ക് ക്യാൻ ബി ആൻ ഇൻവെസ്റ്റർ ലൈക്ക് ദുബായിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ യുഎഇയിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ ഇതിനൊരു എടുത്തിരുന്ന ഒരു സംഗതി വെച്ചാൽ അഞ്ച് രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റികൾ അവർ നോക്കിയിരുന്നു. ഇപ്പം ഇന്തോനേഷ്യ, യുഎഇ, തുർക്കി, US, ജർമ്മനി, അങ്ങനെ അഞ്ച് ടൈപ്പ് രാജ്യങ്ങളുടെ സാമ്പിൾ എടുത്ത് അവർ വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഒരു കൺക്ലൂഷനിലെത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വരാൻ കിടക്കുന്നുള്ളൂ, പക്ഷെ അപ്പോഴും ഇത് ശക്തമായിട്ട് വരുന്നതന്നെയാണ് 100% വിശ്വസിക്കുന്നത്, ഇത്തരം സംഗതികളുള്ളത്. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഗതികൾക്കാണ് രാജ്യം മുന്നിട്ട് കാലുവെക്കാൻ പോകുന്നത്. എല്ലാ വിദേശ നിക്ഷേപകർക്കും ഒരുപാട് ഈസി ആയിട്ട് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ള തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ ഒരു 8 ബേസിക് റൈറ്റുകൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അത് എടുത്തു പറയേണ്ട സംഗതികളാണ്, കാരണം അതിനകത്ത് ഇൻക്ലൂഡിങ് ഓരോ സംഗതികളും നമ്മുടെ ഫൈനാൻഷ്യൽ ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ മുന്നൊരു സംഗതിയാണ് ഇപ്പോൾ ഒരു ഫോറിൻ കമ്പനി അതിനകത്ത് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ അതല്ലെങ്കിൽ നിയമത്തിനേക്കാൾ ഒന്ന് പുറത്ത് പോകുന്നൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനിയെ കണ്ടുകെട്ടുകയും അതിൻ്റെ ഓണറിനെ നിയമത്തിന് കുറുക്കിലിടുന്നുള്ളത് ആ ഒരു സംഗതി മാറ്റിയിട്ട് അൺലെസ് അണ്ടിൽ ക്ലിയർ കട്ട് കോടതിയുടെ വിധി ഇല്ലെങ്കിൽ കമ്പനിയുടെ സ്വത്തുകൾ കണ്ടുകെട്ടില്ല എന്നുള്ളൊരു സംഗതി വന്നിട്ട് അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഒരു വിശദമായിട്ട് ആ 8 പറയുകയാണെങ്കിൽ കുറെ അധികം വായിക്കാനുണ്ട്, പക്ഷെ എന്നാലും ബേസിക്കായിട്ട് പറയുന്നത് വെച്ചാൽ ഒരു ഈക്വാലിറ്റി ഗവൺമെന്റ് പ്രോമിസ് ചെയ്യുന്നതാണ് ഒരു ഫോറിനർക്കും അല്ലെങ്കിൽ ഒരു ലോക്കലിനുള്ള ഒരേ സംഗതികൾ. അതേപോലെ പറയുന്നത് എല്ലാ ഏത് സെക്ടറിലും അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ മൈനിങ്ങിനാണെങ്കിൽ അതല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ ഒക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊരു പരിധിവരെ അതൊരു നാഷണൽ സെക്യൂരിറ്റിന്റെ ഭാഗമല്ലാത്ത എന്ത് വരാണെങ്കിലും ഒരു പരിധിവരെ ആ റെസ്ട്രിക്ഷൻസ് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളൊരു സംഗതി വരുന്നുണ്ട്. അതേപോലെ കോടതി കുറച്ചും കൂടെ ട്രാൻസ്പെറൻസി വരുത്താനുള്ളൊരു സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഫോറിൻ ലോ ഫേമുകൾക്ക് അവസരങ്ങൾ കൊടുത്തിരുന്നു. വിദേശ ഇതുവരെ ഉണ്ടായിരുന്നത് സൗദി ലോ ഫേമുകളാണ്, അതിന് പകരമായിട്ട് ഇപ്പോൾ ഫോറിൻ ലോ ഫേമുകൾക്ക് ഒരുപാട് അവസരം വന്നിരുന്നു. ഒരു പക്ഷെ അതും ഈ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു സംഗതി ഉണ്ടെങ്കിൽ ഇപ്പം അറബിക് ആവശ്യം വരാനുള്ള സാധ്യതകൾ കുറവാണ് കാണുന്നത്. അത്തരം ഒരുപാട് നല്ല കാതലായ മാറ്റങ്ങളാണ് ഈ സംഗതികളിൽ വരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഫണ്ടിന്റെ ഫ്ലോ അത് ഒരുപാട് സുതാര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഷെയറുകൾ അതല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനുള്ള ഫെസിലിറ്റികൾ, നമ്മളെ ഫണ്ട് തിരിച്ച് ഇവിടുന്ന് കയറാനുള്ള ഫെസിലിറ്റികൾ, അത്തരം ഒരു ഒരു എണ്ണി പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് 8 നിയമമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഒരു വളരെ സന്തോഷകരമായ സംഗതികൾ എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ കുറച്ചും കൂടി സുതാര്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രേഡ് മാർക്ക് അതല്ലെങ്കിൽ നമ്മളൊരു വക്കാല ഒരു ഏജൻസി എഗ്രിമെന്റ് സൗദി അറേബ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഇത്തരം സംഗതികളിലൊക്കെ ഒരു ഫോറിനർക്കും മറ്റതൊരു സൗദിക്ക് ഉണ്ടെന്ന് അത്ര ഈസി ആയിരുന്നില്ല. നമ്മളൊരു വക്കാല എടുക്കുകയാണ്, ഇപ്പോൾ ഒരു ഏജൻസി നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ആ പറയുന്ന അത്ര ഈസി ആയിരുന്നില്ല. പലരും അജ്ഞത കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിരുന്നല്ലാതെ, പക്ഷെ അത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി അതിനകത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ കമ്പനിക്ക് തന്നെ ഇനി ഒരു വേറൊരു ഒരു പുറത്തുനിന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഏജൻസി ഒരു വക്കീലാവാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസി ആവാം, ഫ്രാഞ്ചൈസർ ആവാം, ഇത്തരം സംഗതികൾ ഒരുപാട്. അതൊക്കെ നമ്മളെ ലോക്കൽ ബിസിനസ്സിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെയാണെങ്കിലും സൗദി അറേബ്യ വരാൻ പോകുന്ന ഇനി വരുന്ന സമയത്ത് ലോക ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഹബായി മാറാൻ പോകുന്നതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ 2023 $300 ബില്യൺ ആയിരുന്നു ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നത്. ഇപ്രാവശ്യം എന്തായാലും അതിനകത്തേക്കാൾ കൂടുന്നുണ്ട്. അതിന്റെ വലിയൊരു സ്റ്റെപ്പാണ് ഈ വരുന്ന ജനുവരി മുതൽ വരാൻ പോകുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ. ഒരുപാട് പരിഷ്കരണങ്ങളുണ്ട്, അതെല്ലാം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റക്കാൾ കൂടുതൽ സന്തത്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഇൻവെസ്റ്റർ ലൈസൻസിന്റെ ഫീ വരെ ഒരു പക്ഷെ ഒന്നും കൂടെ ഒന്ന് കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നുള്ളത് ഒരു പക്ഷെ ഒന്നും കൂടെ ഒന്ന് കുറയാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇവരെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും ഇനി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതും പ്രതീക്ഷയുള്ളതുമായ കാര്യങ്ങളാണ് ഷാക്കിർ ഭായ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു പക്ഷേ അല്ലേ അതിനുള്ള സാധ്യത വരാൻ പോകുന്നു. അതായത് ഇപ്പം നിലവിൽ
ഒരു കമ്പനി നമുക്കുണ്ടെങ്കിൽ മാത്രമേ സൗദിയിൽ വിദേശികൾക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അതല്ലാതെ തന്നെ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് വ്യക്തിപരമായിട്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് എടുക്കാനുള്ള അവസരം ഒരു പക്ഷേ വന്നേക്കാം. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ഒരു സംഗതി വെച്ചാൽ ഇപ്പൊ ജലീസേബ് ഇപ്പൊ നമ്മള് ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് എന്റെ അടുത്ത് കാശുണ്ടെങ്കിലും എന്റെ അടുത്ത് ബിസിനസ് ആയിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കമ്പനിയിൽ മാത്രമേ ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യായിരുന്നു. അതിന് പകരപ്പം ഇതിന്റെ ഒരു ബ്യൂട്ടി എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഇപ്പോൾ ഒരു മില്യൺ ഉണ്ടെങ്കിൽ എനിക്ക് 100,000 റിയാൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നാളെ ഒരു റെസ്റ്റോറന്റിൽ വേണമെങ്കിൽ എനിക്ക് വേറൊരു 200,000 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ സംഗതികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ഓപ്ഷൻ വാതിൽ തുറക്കുകയാണ് അങ്ങനെ വരുമ്പോൾ. അപ്പം ഒരു മറ്റൊന്നു വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റർ ലൈസൻസ് ഇപ്പോൾ നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ ട്രേഡിങ്ങിന്റെ അപ്പുറം പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിക്ഷേപത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് തരുന്നുള്ളതാണ് നമ്മൾ വലിയൊരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അത് വലിയൊരു കാര്യമാണ്. അതായത് ട്രേഡിംഗ്, സർവീസ്, മാനുഫാക്ചറിങ് തുടങ്ങിയ വിവിധ മേഖലകൾക്ക് ഓരോ മേഖലക്കും ഓരോ ലൈസൻസാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒറ്റ ലൈസൻസിന് അണ്ടറിൽ തന്നെ വേണമെങ്കിൽ വിവിധ മേഖലകളിൽ സേവനം അല്ലെങ്കിൽ ബിസിനസ് നടത്താനുള്ള ഒരു അവസരം കൂടി വരികയാണ് എന്നുള്ള ചെറു പക്ഷേ വന്നേക്കാം. അതെ, അതിന്റെ ഭാഗമായിട്ട് ഇവർ ഒരു NRI എന്നിട്ടൊരു സംഗതി തുടങ്ങി, നാഷണൽ രജിസ്റ്റർ ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ഏത് ഇൻവെസ്റ്റ്മെന്റും ആദ്യം നമ്മൾ ഈ NRIയിലാണ് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് പിന്നെ മീസയിൽ വന്നിട്ട് നമ്മൾ ഈ ഇൻവെസ്റ്റർ ലൈസൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ ചെറിയൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ടെങ്കിൽ പോലും ഇത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു നാഷണൽ രജിസ്ട്രി ഫോർ ഇൻവെസ്റ്റേഴ്സ് തുടങ്ങുന്നതും ആ രജിസ്ട്രിയിലാണ് നമ്മളെ ഈ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലായിട്ടുള്ള എല്ലാ സംഗതികളും. അതിന്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ പൈസയുടെ വരവും പോകും അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട് സുതാര്യമാക്കുക എന്നുള്ളതായിരിക്കും. അത് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യും നമുക്ക്. ഇപ്പം നമ്മുടെ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ നമ്മളെ സോഴ്സ് ഓഫ് ഫണ്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എവിടെയും എത്രയും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു അൺലിമിറ്റഡ് സംഗതികൾ തുറന്നു വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും സൗദി അറേബ്യയുടെ ബിസിനസ് സാഹചര്യങ്ങളെ ഒരുപാട് കിട്ടും. നമ്മളെ വിദേശികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമായിരിക്കും അത് ഉണ്ടാവുക. അത്തരം സംഗതികളൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും വന്ന് ഉപയോഗപ്പെടുത്തണം എന്നുള്ള കൂടെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം പലർക്കും പേടുള്ള സമ്പ്രദായം എപ്പോഴും എങ്ങനെയെങ്കിലും പിടിച്ചടക്കുമോ അല്ലെങ്കിൽ എത്ര നമ്മൾ ഇൻവെസ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാലും ഇതൊക്കെ സൗദിയിൽ പലരും പാർട്ട്ണർമാരെ പിടിച്ചടക്കുന്നു എന്നുള്ള പേടിയൊക്കെ പല ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരം തർക്കങ്ങൾക്ക് അത്തരം നിയമ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം കൂടി ഈ പുതിയ പ്രഖ്യാപനത്തിൽ വരികയാണ്. പിന്നെ അതിന് പുറമെ ഈ പുതിയ പരിഷ്കാരത്തിന്റെ കൂടെ തന്നെ അത്തരം തർക്ക മൂന്ന് ഓപ്ഷൻ പറയുന്നുണ്ടാകത്ത്. ഒന്ന്, ഒരു തർക്ക പരിഹാര ഒരു കോടതി ഒരു സംഗതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ കൂട്ടത്തിൽ. രണ്ടാമത്തായിട്ട് വരുന്നത് ഇപ്പം നിങ്ങൾക്കൊരു മൂന്നാമതൊരു ഒരു മീഡിയേറ്റർക്ക് വേണമെങ്കിൽ ഇതിന് പരിഹരിക്കാനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ സംഗതിയാണ്. കാരണം മറ്റേത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നു, കമ്പനി ബ്ലോക്ക് ആവുന്നു, പിന്നെ ആ സംഗതികൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തിയില്ലെങ്കിൽ സ്ഥാപനം നഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനു പകരം നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്കും, കമ്പനിയുടെ സംഗതികൾ അതിന്റെ വഴിക്കും പോകുന്നൊരു ഒരു ഒരു സന്തോഷ വാർത്ത അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഈ 27 മില്യൺ 30 മില്യൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് സ്ഥാപനം തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിയമം, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അല്ലേ. ഒരു ഒരു നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ 30 മില്യൺ അല്ലെങ്കിൽ 27 മില്യൺ ഒക്കെ കുറയും എന്നുള്ള തന്നെയാണ്. അത് പിന്നെ മറ്റൊരു കാര്യം, ഫൈൻ പിഴ, വലിയ ഭീമമായ പിഴ ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ നിക്ഷേപകർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ലിമിറ്റ് വെക്കുന്നു. ആ നിയമജ്ഞാവ പിഴ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലെയിം ചെയ്യാനുള്ള, അതായത് അതിനെതിരെ നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായി പറഞ്ഞ സംഗതി വെച്ചാൽ മൂന്ന് സംഗതികളാണ്. ഒന്ന്, ഒരു ബേസിക് ലീഗൽ അല്ലാത്തൊരു സംഗതി കാണുകയാണെങ്കിൽ ഈ അതോറിറ്റി നമ്മളെ വാണിംഗ് ചെയ്യണമെന്നും ആ ഒരു കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ മാക്സിമം 3 ലക്ഷം വരെ ഫൈൻ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നും ആ ഫൈനിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇൻ കേസ് ഒരു ഒരു സംഗതി വന്നു നമുക്കത് വാണിംഗ് തരുന്നു, ആ വാണിംഗ് നമുക്ക് ആ സമയത്തിനുള്ളിൽ വേണമെങ്കിൽ തിരുത്താം. അതല്ല, ഇൻ കേസ് അത് കണ്ടിന്യൂ ആണ് നമ്മൾക്ക് തോന്നുകയാണ് അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അവർ ഗവൺമെന്റ് പിന്നെയും നമുക്ക് ഫൈൻ അടക്കുകയാണെങ്കിൽ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അടക്കാൻ ഒരു 30 ഡേയ്സിന്റെ സമയം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ആ സാധ്യത ചോദ്യം ചെയ്യാനുള്ള അവസരം വരെ അതിനകത്ത് തരുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഇത് വളരെ ഒരു 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 ബഹറാണ് അല്ലേ, ഒരു കടലാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഇതേക്കുറിച്ച് പറയാനുണ്ട്, ഇനിയും നമുക്ക് പറയാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി, നിക്ഷേപ മന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിശദീകരണം മാത്രമാണ് അറബിയൻ ഹൊറൈസന്റെ ഷാക്കിർബായിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പം സൗദി പഴയ സൗദിയല്ല, ഇനി ഇപ്പം നിലവിൽ പഴയ സൗദിയല്ല, ഇനി 2025 ആദ്യം മുതൽ കൂടുതൽ സൗഹൃദമായി സൗദി മാറുകയാണ് പ്രത്യേകിച്ച് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഷാക്കിർബായി, അവസാനമായിട്ട് നിങ്ങൾക്ക് ഈ GCC രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള നിക്ഷേപകരോട് പറയാനുള്ള കാര്യം എന്തായിരുന്നു? അവസാനമായിട്ടും ആദ്യമായിട്ടും ഒക്കെ പറയാനുള്ളത്, സൗദി അറേബ്യ ഇനി ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ആവുകയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനുള്ള. ഇപ്പം ഈ GCC മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോൾ വരെ റീസെൻ്റായിട്ട് ഇപ്പോൾ എസ്പെഷ്യലി ഫ്രം ദ ബിഗിനിങ് ഓഫ് 2023 ഒരുപാട് യൂറോപ്യൻ കൺട്രീസും അതല്ലെങ്കിൽ റഷ്യ ഭാഗത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ, ഈ ഫാർ ഈസ്റ്റ് നിന്നുള്ള ഒരുപാട് കമ്പനികളൊക്കെ ഒരുപാട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൗദി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഇവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഭാഗമാക്കുക, വളരുന്ന സൗദിയുടെ ഭാഗമായിട്ട് നിങ്ങളും വളരുക, ഇവിടുത്തെ ലാഭങ്ങൾ കൊയ്യുക, സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്, ആൻഡ് ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് കാണാം. അറേബ്യൻ ഹൊറൈസൺ. താങ്ക് യു.